देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्ये 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 नमो नमः। നമസ്കാരം. കണ്ണൂർ വിഷയം ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ജ്യോതിഷത്തിന് ഇപ്പം നേരിടുന്നത് ബഹുമുഖമായ എതിർപ്പുകളെയാണ്. ഒന്ന്, ഇപ്പോൾ എന്താ പറയുക, ഈ ഏറ്റവും വലിയ നികിഷ്ടം എന്ന് പറഞ്ഞാലെല്ലാം ആ വാക്ക് വിശേഷണമൊക്കെ വളരെ ചെറുതായിപ്പോവും. അത്രമാത്രം ഭീകരമായ സംഭവമാണല്ലോ പത്തനംതിട്ട ഇലന്തൂരിലുള്ള നരബലി എന്നവർ പറയുന്ന പണത്തിന് വേണ്ടിയുള്ള കൊല. അത് നരബലി എന്ന് പറഞ്ഞിട്ട് അത് വെറുതെ ചെയ്യുകയാണ്, അത് വേറൊരു കാര്യം. കാരണം എവിടെയും പെണ്ണിനെ അറക്കാൻ എവിടെയും പറയുന്നില്ലല്ലോ. അങ്ങനെ അറവിൻ്റെ ഒരു വിഷയമേ വരുന്നില്ല, അതിലേക്ക് ഞാൻ വരാം. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? കണ്ണൂര്. ആ, കണ്ണൂര്, പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 24 ഓക്കെ, 24/4/2001. ഹലോ, സമയം സമയം 6:10. കാലത്താണോ? ഓ, രാവിലെ ആണോ രാത്രി വൈകുന്നേരം? അല്ല, വൈകുന്നേരം വൈകുന്നേരം. ശരി, ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ ആ കാര്യവും പറയണം. ആണിൻ്റെ ആണിൻ്റെത്. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് ഓൻ്റെ ജോലി ജോലിയെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പം പഠിപ്പെല്ലാം കഴിഞ്ഞു. ആ, ഏത് പഠിപ്പാണ് കഴിഞ്ഞത്? എന്താണ് പഠിച്ചത്? മെക്കാനിക്കാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ശരി. അത് കോഴ്സ് പൂർത്തീകരിച്ചോ? ഓ, കോഴ്സ് പൂർത്തീകരിച്ചോ? ആ, കോഴ്സ് കഴിഞ്ഞു. ആ, എന്നിട്ട് കോളേജിൽ തന്നെ പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയില്ലേ? ആ, ചെറുങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണ് കിട്ടിയത്? ആ, അത് മതിയോ? അല്ല, വേറെ. അതെവിടെയാണ് കിട്ടിയത്? എവിടെയാണ്? ഓ, അതെവിടെയാണ് കിട്ടിയത്? കിട്ടിയത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ. അതിനിപ്പം ബോണ്ട് ഉണ്ടാവൂലേ കുറച്ച് കാലത്തേക്ക്? ആ, ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ആ, ശരി. അല്ല, അവനിപ്പോ ആ ശമ്പളം തീരെ പോരാന്നാണോ പറയുന്നത്? ചെറിയ ശമ്പളാണ് ഇപ്പോ. അപ്പോ, ആ, ശരി. ഇപ്പം ഉള്ള അവസ്ഥ അല്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം, കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ നിങ്ങളുടെ മകന്റെ നക്ഷത്രം ഭരണിയാണ്. അപ്പൊ ഇപ്പം നടക്കുന്നത് ചന്ദ്രദശയാണ്. ആ ചന്ദ്രദശ പൊതുവേ നിങ്ങളുടെ മകന് ഗുണകരമല്ല. ആ ചന്ദ്രദശ കാലം കഴിഞ്ഞാൽ തന്നെയാണ് ഇയാൾക്ക് കൂടുതൽ ഗുണത്തിലേക്ക് ഇയാൾ വരിക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എങ്ങോട്ട് മാറിയാലും വലിയൊരു മെച്ചം വരില്ല. അതേപോലെ നിങ്ങളുടെ അത് കുടുംബത്തിൽ വല്ല ദേവി ദേവതയോ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ വലിയ ദേവിയോ മറ്റോ ഉണ്ടോ? അത് അത് അതിപ്പം നല്ല നിലയിൽ തന്നെ ആണോ ആ ദേവി ഉള്ളത്? അപ്പൊ അതിനെ ഇവൻ പോയി കാണാറില്ലേ? അത് പാരമ്പര്യമായിട്ട് എത്രയോ തലമുറയായിട്ടുള്ളതല്ലേ? അപ്പൊ അതിനെ ഈ ഇവൻ പോയി കാണാറുണ്ടോ? അല്ല, ഇവൻ ജനിച്ച് വീഴുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് ആ ദേവത മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു. അന്ന് അത്ര വലിയ ഇത് ഉണ്ടായിരുന്നില്ലേ? അത് കുറച്ച് മോശാവസ്ഥയിലായിരുന്നോ? അന്നേ ഇവൻ ജനിക്കുന്ന കാലത്തെ നല്ല നിലയിൽ തന്നെ ആയിരുന്നു അല്ലേ? ഇപ്പോ കളിയാട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണോ? ആ, ശരി. ഏതായാലും അതിനെ ഓ അതെ അതെ, മനസ്സിലായി മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് കുറച്ച് സ്ട്രോങ് ആയൊരു ഭഗവതി ആയിട്ടാണ് കാണുന്നത്. അതായത് കുറച്ച് രൗദ്രത കൂടുതലുള്ളൊരു ദേവിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഏതായാലും ഈ ചന്ദ്രദശ കഴിയാതെ നിങ്ങളുടെ മകന് അത്ര ഇത് വരില്ലെന്നാണ് പറയേണ്ടത് ഫലം. അപ്പോൾ ഈ ചന്ദ്രദശ തീരണമെങ്കിൽ
24 വയസ്സാവണം. അതിനുശേഷം എന്തായാലും മുയർച്ചയുണ്ടാവും. അതുവരെ വലിയ ഒരു മെച്ചം ഞാൻ കാണുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം രാജ്യം വിട്ടു പോകാനും അങ്ങനെ ഉയർന്നു വരാനും സാഹചര്യം കാണുന്നു. അതുകൊണ്ട് എന്താണ് ദുരിതരായോഗം എന്നുള്ള മനോഹരമായ വ്യാഴത്തെ കൊണ്ടും ശുക്രനെ കൊണ്ടും വന്നിരിക്കുന്നതാണ് ആ ദുരിതരായോഗം. ആ യോഗം ശരിക്കും ഫലിക്കുക തന്നെ ചെയ്യും. സ്വന്തമായി അധ്വാനിച്ച ധനം കൊണ്ട് വലിയ സുഖം അനുഭവിക്കാൻ വിധിയുണ്ട്. അത് പക്ഷേ 24 വയസ്സ് വരെയാണ്, ആ 24 വയസ്സിന് ശേഷമാണ് അത് സംഭവിക്കുക. അല്ലെങ്കിൽ തന്നെ ഭരണി നെല്ലിയാണ് അവരുടെ മരം. അപ്പോൾ അത് ആദ്യം കയക്കും പിന്നെ മധുരിക്കുമെന്നാണ് പറയുക. അതേപോലെ ആന മൃഗമാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം തിന്നുകയും ചെയ്യും. തിന്നാൽ നല്ലോണം തടിയും വരും. അതും അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവർ പൊതുവെ 30 വയസ്സോടുകൂടിയാണ് കൂടുതൽ നല്ല നിലയിലേക്ക് ഉയർന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മകൻ ഏതായാലും 24 വയസ്സ് വരെയുള്ള സമയം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കുന്നത് വളരെയേറെ നല്ല കാര്യമാണ്. ലളിതാശ്രാമവും മറ്റൊക്കെ ജപിക്കാൻ പറയണം. ഒപ്പം ഈ മൂകാംബിക ദർശനം, കൊടുങ്ങല്ലൂർ ദർശനം, അതൊക്കെ വളരെ ഗുണം ചെയ്യും. ഈ ട്രിച്ചിയിലുള്ള ഒരു സമയപുരത്തമ്മ എന്നുള്ളൊരു ഭദ്രകാളിയുണ്ട്. അവിടെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ മദ്രാസിൽ നിന്ന് വരുന്ന വഴിയിൽ ട്രിച്ചി വഴി വരാൻ പറയൂ. തൃശ്ശിനാപ്പള്ളി, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ആ തൃശ്ശിനാപ്പള്ളിയിലുള്ള ആ ദേവി, അത് ഇവൻ വരുന്ന വരവിൽ ചെറിയൊരു വളഞ്ഞു വരണം എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം ഈ തൃശ്ശിനാപ്പള്ളിയിലുള്ള സമയപുരത്ത് അമ്മയെ പോയി കാണാൻ പറയൂ. അതും വളരെ നന്നായിരിക്കും. ഓക്കേ. ഏതായാലും മകൻ 24 വയസ്സിന് ശേഷം ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ കൂടുതൽ മറ്റു വേറെ പല പരിഹാരങ്ങളിലും ഭാഗ്യത്തിന് വർധനവിന് വേണ്ടിയുള്ള രത്നങ്ങളോ മറ്റോ വേണമെങ്കിൽ മകൻ വന്നു കഴിഞ്ഞാൽ നേരിട്ട് എന്നെ ബന്ധപ്പെടുക. ഓക്കേ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജ്യോതിഷത്തിൽ ഇങ്ങനെ എന്താ ഒരു എന്നും കള്ളനാണയങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അത് മന്ത്രവാദികളുടെ ഇടയിലുമുണ്ട്, ജ്യോതിഷികളുടെ ഇടയിലുമുണ്ട്. അതില്ലാത്ത മേഖലയില്ല. ഇപ്പം നമ്മൾ ചെറുപ്പം ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല, വ്യാജ ഡോക്ടറെ പിടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഡോക്ടർമാർ ഡോക്ടറാന്ന് പറഞ്ഞിങ്ങനെ പിന്നെ ഒരു കുഴലെല്ലാം തൂക്കി, എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവനാണ്, എന്നിട്ട് ഡോക്ടറായിട്ട് ഇങ്ങനെ ഒരു കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എത്രയോ കാലം ചികിത്സ നടത്തിയ ആൾക്കാരെയൊക്കെ എനിക്ക് തന്നെ നേരിട്ടറിയാം. അങ്ങനെയുള്ള ആളുകളെ അവരെ പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും അവർ വിലസുന്നുണ്ട് ഗ്രാമങ്ങളിൽ. കേരളത്തിലിപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പിടിച്ചു പോകും. കാരണം ഡോക്ടർമാരുടെ പിന്നെ ഈ അസോസിയേഷനൊക്കെ അത്ര സ്ട്രോങ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എവിടെ ഏത് കുഗ്രാമത്തിൽ പോയിരുന്നാലും കേരളത്തിൽ ഇനി രക്ഷയില്ല. അത്തരക്കാരൊക്കെ ഇപ്പോഴും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ വിലസി കളിക്കുകയാണ്. വ്യാജ ഡോക്ടർ, പിന്നെ വ്യാജ ജ്യോത്സ്യൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ അതിലേക്കാണ് ഞാൻ വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, പറയുന്നത് കേൾക്കുന്നില്ലേ? എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. ആ ശരി, പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1979 ഫെബ്രുവരി. 1979 ഫെബ്രുവരി 25. സമയം? രാത്രി 12:30. രാത്രി 12:30. രാത്രി 12:30. ആരുടെയാണ്? ഭർത്താവിൻ്റെ. രാത്രി 12:30 എന്ന് പറയുമ്പോൾ തിരുവോണമാണോ അവിട്ടമാണോ? തിരുവോണമാണോ അവിട്ടമാണോ? തിരുവാതിര. നിങ്ങൾ ഡേറ്റ് ഒന്നുകൂടി പറയൂ. 25/2/1972. ഓക്കെ ഓക്കെ. തിരുവാതിര. ഓക്കെ. അപ്പോൾ 24 കഴിഞ്ഞിട്ടുള്ള 25 അല്ലേ? അല്ല, അത് എങ്ങനെയാണ് നിങ്ങൾ അത് പറഞ്ഞത്? 24 ആണോ 23 കഴിഞ്ഞ് 24 ആണോ അതോ
25 ആണോ? 25 ആവുമ്പോ പുണരത്തിലേക്ക് എത്തിയല്ലോ. ജാതകത്തിൽ ജാതകത്തിൽ എങ്ങനെ? 25 ഫെബ്രുവരി രാവിലെ 12:30 അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. രാത്രിയാണ്. ഓക്കെ 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 ഓക്കെ. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 24ഓ 25ഓ അതാണ് ഞാൻ ചോദിക്കുന്നത്. 24 ആണെങ്കിൽ ഇപ്പോഴെന്ന പോലെ പുണർതമാണ്, 25 ആണെങ്കിൽ 24 ആണെങ്കിൽ തിരുവാതിര, 25 ആണെങ്കിൽ പുണർതം. അപ്പോൾ ഏതാണ് ഡേറ്റ് കൃത്യമായിട്ട് പറയൂ. ജാതകത്തിൽ എന്താണ് ഡേറ്റ് ഉള്ളത്? ഇത് ആകെ കൺഫ്യൂഷൻ ആണല്ലോ നിങ്ങളിപ്പം. ആ ശരി, 10 തിരുവാതിര എന്നതിലുണ്ട് അല്ലേ? ആ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ആ എന്താണ് ഭർത്താവിനെ കുറിച്ച് അറിയേണ്ട വിഷയം പറയൂ. എങ്ങനെ? നിങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. എന്താണ് പറഞ്ഞത്? ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് ഇപ്പം നടക്കുന്നത് ബുധന്റെ ദശയാണ്. അപ്പൊ ബുധന്റെ ദശ ശനിദശയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശനിദശ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഉയർച്ച വരേണ്ടതാണ്, പക്ഷെ അങ്ങനെ വന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു വ്യത്യാസവും വരുന്നില്ല അല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഒരു മെച്ചപ്പെട്ട രൂപത്തിലൊന്നും നടക്കുന്നില്ല. അപ്പൊ അത് ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഇങ്ങനെ രക്ഷപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഇയാള് ഒന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള വ്യക്തിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് ഇയാളോട് തന്നെ കാണാൻ പറയൂ. അങ്ങനെ ഇനിയും നമ്മൾ ഇനി 50 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇനിയൊന്ന് രക്ഷപ്പെട്ടില്ലേ ഇനി ഏത് കാലം? 50 വയസ്സ് കഴിഞ്ഞു. ചെറുപ്പക്കാരനാണെങ്കിൽ ചെറിയ ചെക്കനാണെങ്കിൽ സാരമില്ല. ഇപ്പൊ 50 വയസ്സായിട്ടും ഇനിയും രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നോക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടേ? അതെ, അതെ, പരിഹാരങ്ങൾ. അത് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിനോട് എന്നെ വന്ന് കാണാൻ പറയൂ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ സംസാരിച്ച് എന്നിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. തീർച്ചയായിട്ടും അതിന് മാറ്റമുണ്ടാവും. അങ്ങനെ ആയിരക്കണക്കിന് ആൾ എന്നെ കാണാൻ വരുന്നില്ലേ? അപ്പൊ ഇയാളെ ഇനിയും ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് വെറുതെ ഞാൻ പറയുന്നതല്ല, അതിൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ ശനി കഴിഞ്ഞിട്ടും രക്ഷപ്പെടുന്നില്ലെങ്കിൽ നമുക്കിനി ആ ഭാഗം നോക്കണമല്ലോ. ശനി ഇത്രയും കുറെ വയസ്സ് വരെ ശനിയായിപ്പോയി. അങ്ങനെ ശനിയും സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ലഗ്നത്തിൽ ശനി നിൽക്കുന്ന സമയത്ത് എപ്പോഴായാലും വളർച്ച കുറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നടക്കുന്നത് 10ആം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയാണ്. ആ ബുധന്റെ ദശയിലും നിങ്ങളെ ഭർത്താവ് രക്ഷപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളിനി കാത്തു നിൽക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പരിഹാരവും ദൈവിക കർമ്മങ്ങളും ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നേരിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഭർത്താവിനോട് എന്നെ വന്ന് കാണാൻ പറയൂ. ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാൻ പറയൂ. ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ നരബലി എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം നമ്മുടെ ധർമ്മശാസ്ത്രത്തിലെവിടെയും നോക്കിയാൽ കാണാൻ കഴിയില്ല. പണ്ടേതോ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കഥകൾ മിത്തുകൾ പാലുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പെണ്ണിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പാട്ടൊക്കെ നാടൻ പാട്ടില്ലേ, ആ നാടൻ പാട്ടിലൊരാൾ ഭയങ്കരം പേരെടുത്ത് പോയ ഒരു നാടൻ പാട്ടുകാരൻ എന്തിനാണ് അമ്മയെ കൊന്നതെന്നെല്ലാം പറഞ്ഞിട്ട് മകൻ ചോദിക്കുന്നതും ആ അച്ഛൻ അതിന് ഉത്തരം പറയുന്നതും, പാലവും പാലവും എന്ന് പറയുന്നൊരു പാട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അതൊക്കെ മിത്താണ്. അതേപോലെ ONB അമ്മ എന്നുള്ള കവിത, 9 പേരവർ കൽപ്പണിക്കാർ, അങ്ങനെ ആ കവിത നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതൊക്കെ ഇങ്ങനെ കഥയിൽ പലതും പറയും.
ഇനി ഈ ബലിയുടെ വിഷയത്തിൽ പണ്ടത്തെ കാലത്ത് കൽക്കട്ടയിലൊക്കെ ഇങ്ങനെ 2-3 നൂറ്റാണ്ട് മുമ്പേ അത് സ്വയം ദേവിക്ക് അർപ്പിക്കുകയാണ്. അങ്ങനെയാണത്. അതായത് പിന്നെ ആ വ്യക്തി തന്നെ, ആ പയ്യൻ തന്നെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ലേഖനം ഞാൻ വായിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൻ ഏത് വീട്ടിൽ പോയാലും അവന് ഭക്ഷണം കൊടുത്തു കൊള്ളണം. അവൻ വളർന്ന് ഒരു ഒത്തയാളായി കഴിഞ്ഞാൽ അവൻ തന്നെ ദേവിക്ക് സ്വയം അവനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണത്. അല്ലെങ്കിൽ നമ്മളെ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ ജന്തുബലിയിൽ പോലും പൂവും കോഴീനെ അല്ലാതെ ആരും അറക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇടച്ചിക്കോഴീനെ ആരും ഇന്ന് വരെ അറുത്തതായിട്ട്, ഏത് ബാധ വന്നാലും കോഴീൻ്റെ കഴുത്തിനാ പിടി എന്ന് പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ നമ്മളെ നാട്ടുപുറത്ത്. ഏത് ബാധ വന്നാലും കോഴീൻ്റെ കഴുത്തിനാ പിടി എന്ന്. അപ്പോൾ കോഴിയുടെ കഴുത്തിന് പിടി എന്ന് പറയുന്നത് പൂവൻ കോഴിയുടെയാണ്. അതും നമ്മളെ ഈ ലഘുവണൊന്നും പറ്റില്ല, നാടൻ പൂവൻ കോഴി. ഇപ്പോൾ നാടൻ പൂവൻ കോഴി ഇപ്പം മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിലൊക്കെ കൊല്ലത്തിലൊരു ദിവസം വലിയ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കേളകം, പറയൂ, ഡേറ്റ് പറയൂ. 1989 ഏപ്രിൽ 30. ഓക്കെ. 11:20 രാത്രി. April 30, 1989 ഓക്കെ. ഓക്കെ. ആ നക്ഷത്രം ചതയം. ആരുടേതാണെന്ന് പറയൂ. ആരുടേതാണ്? ആ ഇതാ കല്യാണം നടക്കുന്നില്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ടീവിയുടെ ശബ്ദം കൊടുത്ത് ഓർക്കൂ. നിങ്ങൾക്ക് ശനിദശയാണല്ലോ നടക്കുന്നത്. ഏറെ ശനിയും ശനിദശയും ഒരുമിച്ചാണ്. പിന്നെ കിട്ടുന്ന കാശ് എവിടെയോ പോകുന്ന ഒരു ഫലവും ഉണ്ട്. കയ്യിൽ കിട്ടുന്ന കാശാണെങ്കിൽ നിൽക്കുന്നുമില്ല. ആ അതിനെന്തെങ്കിലും ഒരു ചെലവിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ടും ഒക്കെ അല്ലേ? ആരോഗ്യ സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും പ്രശ്നങ്ങൾ. ആ അതാ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഏത് രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണ്? അത് ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്തോ ഓൾറെഡി? ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും അങ്ങനെ ഡോക്ടർമാർ എന്താണ് പറയുന്നത്? മരുന്ന് കൊണ്ട് മാറും പറഞ്ഞോ? അല്ല, നിങ്ങൾക്കൊരു കത്തി വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഒരു കത്തി നിങ്ങളെ മേത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അത് ഓപ്പറേഷൻ കത്തി തന്നെ ആയിരിക്കും. അതങ്ങനെ യോഗം കാണുന്നുണ്ട്. മറ്റേ കത്തിയൊന്നും പോകുമ്പോ അങ്ങനെ കയറില്ലല്ലോ. സാമ്പത്തികമായ പുരോഗതിക്ക് കുറച്ചു കാലം കാത്തു നിൽക്കണം. നിങ്ങള് കുറച്ചൊരു, നിങ്ങള് ഹിന്ദുമത വിശ്വാസി തന്നെയാണോ? ആ അപ്പൊ അതിന് ചില കർമ്മങ്ങളുണ്ട്. അല്ല, കേളകത്തു നിന്ന് വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചത്. കേളകത്ത് ക്രിസ്ത്യാനികളുടെ കേന്ദ്രമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അങ്ങനെ നിങ്ങള് പിന്നെ ഈ ഇങ്ങനെ ദൈവികമായിട്ടൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ ജാതകം വല്ലാത്തൊരു അപ്പോ അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അതിന് നിങ്ങക്ക് അറിയാലോ, വിശ്വകർമാവിന്റെ പരമ്പരയിൽപ്പെട്ടവനല്ലേ. അപ്പൊ അത് പാരമ്പര്യമായിട്ട് നിങ്ങൾ അച്ഛൻ്റെ ആണല്ലോ നോക്കുക വിശ്വകർമാക്കള്. അമ്മയുടേതല്ല എടുക്കുക. ഞങ്ങളൊക്കെ അമ്മയുടേതാണ് നോക്കുക. നിങ്ങൾ അച്ഛൻ്റെയാണ്. നിങ്ങളും നമ്പൂതിരിമാരും അങ്ങനെയാണ്. അവർക്ക് അച്ഛൻ്റെയാണ് പാരമ്പര്യം. അപ്പോൾ അച്ഛനും അച്ചാച്ചനും ഒക്കെ ആരാധിച്ച് ആ ഒരു ദേവതയുണ്ടാവുമല്ലോ വിശ്വകർമാവ് തന്നെ. അത് അതിനെവിടെയെങ്കിലും പ്രത്യേകിച്ച് സ്ഥാനമൊക്കെ ഉണ്ടോ?
ആ അത് എവിടെയായിട്ടാണ്? നാട്ടിലാണോ അതോ പിന്നെ കോട്ടയം സൈഡിലാണോ? തെക്കോട്ടാണോ? കോട്ടയം സൈഡിലാണ്. പെരുമ്പാവൂര്. ആ പെരുമ്പാവൂര്, അതെ. അവിടുന്നാണല്ലോ നിങ്ങളൊക്കെ ആരും ഇടും, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ കോട്ടയം അവിടെ പോയിട്ട് അവിടെ കാണണം. അവിടെ ക്ഷേത്രത്തിൽ പോക്കണ്ടോ? ആ ഓക്കെ ഓക്കെ, അത് മറന്നുപോകരുത്, അത് പ്രധാനമാണ്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച കിട്ടുന്നില്ല. നിങ്ങളിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, പണിയൊക്കെ ചെയ്താലും ഒരു ഇതില്ല, മെച്ചമില്ല, പുരോഗതിയില്ല. അപ്പോൾ ആ പുരോഗതിക്ക് വേണ്ടിയുള്ള ചേറിയും കർമ്മങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ നേരിട്ട് വന്ന് ബന്ധപ്പെടാം. നമ്പർ ഇതാ ഇവിടെ കാണുന്ന ഈ നമ്പർ 9388504419 അത് തന്നെ. കൊട്ടിയൂരപ്പനെയൊക്കെ പോയി കാണാറില്ലേ? ആ ശരി. നിങ്ങളെ അവിടെ കേളകത്തും ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് തന്നെ ഒരു ദേവി, ആ ദേവിയെയും പോയി കാണാം. ആ കറക്റ്റ് 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 അത് തന്നെ അത് തന്നെ. ഓക്കെ, ദേവി ക്ഷേത്രങ്ങൾ പറയണ്ട മൂർച്ചിലക്കാട്ടുണ്ട് ഉണ്ട്, എനിക്കറിയാം എനിക്കറിയാം അറിയാം അറിയാം അറിയാം. പിന്നെ ഇങ്ങോട്ട് മണത്തണം ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങളുടെ ഒരു നഗരി തന്നെയാണല്ലോ അത്, ക്ഷേത്ര നഗരിയാണല്ലോ മണത്തണ, പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾ ഒരു പ്രാവശ്യം നേരിട്ട് വന്ന് തന്നെ കാണും. അപ്പൊ ഞാൻ അതിന്റെ വേണ്ട വിശദാംശങ്ങൾ പറഞ്ഞു തരാം, എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ച് എനിക്ക് ഇനി പറഞ്ഞു പോയിരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഈ നിമിഷം അതെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ വന്ന് കാണും, എന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിന്നെ സ്ത്രീകളെ അറക്കുക എന്നുള്ളൊരു കർമ്മം എവിടെയും കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഏതോരുത്തൻ അത് എന്തിനു വേണ്ടി എന്തൊക്കെ അവിടെ നടന്നു അതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവരുടെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളുമാണ്. അതൊന്നും നമ്മളെപ്പോലെയുള്ളവർക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, അവയോ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ എത്രയോ ഭയങ്കരന്മാരായിരിക്കും. കാരണം ലോക ഈ കേരളത്തിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായാലും ഉടനെ എത്തുന്ന ഒരു പരട്ട വക്കീലുണ്ടല്ലോ, അവനെത്തിയിട്ടുണ്ടല്ലോ. അത് ഗോവിന്ദച്ചാമിക്കാവട്ടെ മറ്റവനാവട്ടെ ഏതവനാവട്ടെ എത്തുന്ന ഒരു ആളൂരി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ഈ മാഫിയയുടെ ഭാഗമായിട്ടാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വക്കീലന്മാരൊന്നും ഇങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ അവർക്കും ഉണ്ടാകുമല്ലോ കുറേ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ നമ്മുടെ പിന്നെ നാട്ടിൽ തന്നെ കണ്ണൂരിൽ തന്നെ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞല്ലോ, പ്രേമത്തിൻ്റെ പേരിൽ കഴുത്തറുത്തതാണ്. അപ്പോൾ അതിനെയൊക്കെ അറ്റൻഡ് ആ കേസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വക്കീൽമാർ മടിക്കും. കാരണം എന്താണ് അത്രമാത്രം ക്രൂര കൃത്യമല്ലേ? വക്കീലാണ്, അയാളുടെ ജോലിയാണ്, അയാൾക്ക് അയാൾക്ക് പിന്നെ എന്താണ് ഈ പണ്ടേ പറയുന്ന പോലെ പൂച്ചക്കലിയോട് സ്നേഹം തോന്നി ആ പൂച്ച പട്ടിണി കിടന്ന് മരിക്കും എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു വക്കീലിന് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല ഏത് വക്കീലായാലും. എങ്കിലും ചില കേസുകൾ വക്കീലുമാർക്ക് പോലും വലിയ മനോവേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആളൂര് എന്ന് പറയുന്ന ഈ പണപ്രാന്തൻ വന്നിട്ട് ഇങ്ങനത്തെ കേസൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള വക്കീൽമാർ നിൽക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം, ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ചെറുപുഴ. ചെറുപുഴ, പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 11/3/2007. സമയം രാവിലെ 9:40. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് അറിയാനാണ്? ചെറിയ കുട്ടിയല്ലേ, എന്താണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൻ 10-ലാണ്. ആ, നിങ്ങളുടെ മകനാണോ? അതെ അതെ. ട്ടോ, എന്താണ് ഇപ്പൊ, എന്താ പ്രശ്നം? എന്താണ് അല്ല ദേഷ്യം? 15 വയസ്സുള്ള കുട്ടിക്ക് സാധാരണ ആയിട്ടുണ്ടാകുന്നതല്ലേ, അല്ലാതെ വേറെ എന്താണ്?
പഠിക്ക് തീരെ പഠിക്കുന്നില്ലേ? നല്ലപോലെ പഠിക്കുന്നതായിരുന്നു, ഇപ്പൊ അവന് പഠിത്തത്തിലൊരു താല്പര്യമില്ല, പെട്ടെന്ന് ദേഷ്യം വരും. അതങ്ങനെ അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ലല്ലോ. ബുധദശയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ്, അങ്ങനെ ഒരു സമയദോഷവും നിങ്ങളുടെ മകനില്ല. അപ്പൊ എന്താണ് അവൻ അങ്ങനെ കളിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ പുതിയ ലോകമല്ലേ, എന്തുകൊണ്ട് ദേഷ്യം വരുന്നു, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു ലോകമല്ലേ, അനാവശ്യമായി ദേഷ്യം വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ആ പിന്നെ മറ്റേതൊന്നും സാരമില്ല. അല്ല, ദേഷ്യ ഹോർമോണിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു, അതിനെ വലിയ കണക്കിലെടുക്കണ്ട. അതൊക്കെ ഈ 15 വയസ്സിലെ ടീനേജിലെ കുട്ടികളുടെ സ്വഭാവത്തിൽ അങ്ങനെ പലതരത്തിലുള്ള വ്യതിയാനങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ മകനെ ഞാൻ കാണുന്നില്ല. ഏതായാലും ഇപ്പോൾ ഉള്ള അന്തരീക്ഷത്തിനെല്ലാം മാറ്റം വരും, നന്നായി വരുമെന്ന് തന്നെയാണ് ഞാൻ ഫലം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ അതോടനുബന്ധിച്ച് ഈ മന്ത്രവാദത്തിനൊക്കെ ഇപ്പം എന്താണ് ഇവിടെ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മലയാലപ്പുഴ ഒരു ദേവീക്ഷേത്രം, ഞാൻ എപ്പോഴും പോയി കാണുന്ന മഹാഭദ്രകാളിയാണ് അവിടെ കുടികൊള്ളുന്നത്. ശബരിമലയിലെ അയ്യപ്പനെ കണ്ടിട്ട് വരുന്ന വഴിയിൽ മലയാലപ്പുഴ ദേവിയെ കാണാതെ വരാറില്ല. അപ്പോൾ ആ ദേവിയുടെ ഇത്രയും എന്താ പറയുക, കേരളത്തിൽ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ, തെക്കോട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നത് മലയാലപ്പുഴ ഭദ്രകാളിയാണ്. അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, മൂലവിഗ്രഹത്തെ ഒരു വല്ലാത്തൊരു ഇതാണ്. അമ്മയെ അങ്ങോട്ട് നേർക്കുനേരെ നിന്ന് നോക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം. അപ്പോൾ ആ ദേവിയെ വെച്ചിട്ട് അവിടെ കർമ്മം ചെയ്യാതെ ഏതോ ഒരു നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടിച്ച് കളിക്കുന്ന അവിടെയാണ് ജനങ്ങൾക്ക് എന്താ ചെയ്യുക? ഒരു കോളുണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഹലോ, ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1987 ജൂൺ 19. സമയം 6:53. കാലത്താണോ? രാവിലെ. ആരുടേതാണ്? എന്റെ തന്നെയാണ്. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. തടസ്സം പോലെയാണ്, എല്ലാവർക്കും ഇങ്ങനെ തടസ്സമായ, കൊറോണ കഴിഞ്ഞിട്ട് തടസ്സം ഒന്നും മാറിയില്ലേ. ഇപ്പൊ മനസ്സിന് ടെൻഷൻ ഉണ്ടോ? അത് കുറച്ച് കൂടിയ രൂപത്തിലുണ്ടോ? മനസ്സിന് ടെൻഷൻ അനുഭവപ്പെടാറുണ്ടോ എന്ന്? ഇനി നല്ല കാലം വരാൻ പോകുന്നത്. ഇത് അതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് എന്നെ വിളിച്ചു കിട്ടിയത്. അപ്പോൾ അതായത് ഏതാനും നാളുകൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. 5 നവംബർ 7-ാം തീയതിയോടു കൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാൻ തുടങ്ങുകയാണ്. എത്ര ദിവസം ഉണ്ടാവും അപ്പോൾ ഇനി? നവംബർ എത്രയാ ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത്? 7. അപ്പോൾ ഇനി 14 ദിവസം, അത് കഴിഞ്ഞാൽ കഥ മാറും. വിശ്വാസമുണ്ടോ എന്നെ? എന്നാ പിന്നെ ആ ശരി, അപ്പോൾ ആ വാക്കവിടെ മനസ്സിൽ കുറിച്ച് വെക്കുക, എന്തൊക്കെ മാറ്റാൻ വരിക എന്നുള്ളത് നോക്കാം നമുക്ക്. നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ തുടക്കമാണ് എന്നെ ഇപ്പം വിളിച്ചു കിട്ടിയത്. അത് നിങ്ങളെ ദേവിയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്, മകനെ നിനക്ക് നല്ല കാലം വരുന്നുണ്ട് എന്ന് ദേവി എന്നിലൂടെ പറയുകയാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളണം. അത് നിങ്ങൾക്ക്, അത് നിങ്ങളാണ്. ഇപ്പം നല്ല കാലം വരുന്നുണ്ട് എന്ന് പറയാൻ മാത്രമേ എന്താണ് ജ്യോതിഷികൾക്ക് സൂചന തരാനേ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് മറ്റേയാളാണ്. ഫലം പറയുന്നവൻ ദൈവജ്ഞൻ, ഫലം അറിയാൻ നിൽക്കുന്നവൻ പൃച്ഛകൻ. അപ്പോൾ പൃച്ഛകനോട് ദൈവജ്ഞൻ പറയുന്നു ഇങ്ങനെ ഒക്കെ ഉണ്ട്, നിനക്ക് നല്ല കാലം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ നല്ല കാലം തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ അതൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. ആ എനിക്കൊരു ഇന്ദുലാൽ നാരായണൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ നല്ല കാലം തുടങ്ങുന്നുണ്ട് എന്ന്. അപ്പോൾ ധൈര്യത്തിൽ ഇറങ്ങാം.
അപ്പൊ ഒരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും എന്താ മുത്തും പവിഴവും വാരിയിട്ടേ മേലേക്ക് കയറുള്ളൂ. ഒന്ന് മുങ്ങിക്കോളും, മുങ്ങിയാൽ മുത്തും പവിഴവും കിട്ടും. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാവും. ഇപ്പൊ രണ്ടാഴ്ച കഴിയട്ടെ, കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരും. അതിന് മുമ്പായിട്ട് അതോടനുബന്ധിച്ച് ഒന്ന് മൂകാംബികയിൽ പോകുന്നതും വളരെ ഗുണം ചെയ്യും. ഓക്കെ ഓക്കെ, ഞാൻ പറയണ്ട എന്നാ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇടവന്നിട്ടുള്ളത്. അത് മര്യാദയ്ക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, എല്ലാം മംഗളമായി തന്നെ കലാശിക്കും. ഓക്കെ, പിന്നെ അഭിനയത്തോട് താല്പര്യമുണ്ട്? ആ അതെ, അത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിലെല്ലാം പെട്ടല്ലോ. അഭിനയത്തോട് താല്പര്യമുണ്ട്, അപ്പൊ നല്ല സുന്ദരനായിരിക്കും അല്ലേ? അപ്പൊ ആത്മവിശ്വാസത്തിന് കുറവൊന്നും ഇല്ല. ഞാൻ സുന്ദരനാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ചേക്കും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ റെഡി, അതിൽ തന്നെ പോകട്ടെ, അതിലെല്ലാം നന്നായി വരും, കളിച്ചുകൊള്ളൂ നല്ലോണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് പിന്നെ ഈ അപ്പൊ ഈ മലയാളപ്പുഴ നടന്ന ഈ സംഭവം, ആ സ്ത്രീയെ എല്ലാവരും കൂടി അവിടുന്ന് തല്ലി ഓടിച്ചു. ആ സ്ത്രീ ഇങ്ങനെ പിന്നെ നാവൊക്കെ പുറത്ത് കാണിച്ച് ഞാനാണ് ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. ഈ വിഡ്ഢികളായ മനുഷ്യന്മാർ എല്ലാവരും അല്ല, എല്ലാവരും അതിന് നിൽക്കില്ലല്ലോ. അവിടെ പോയിട്ട് ഇങ്ങനെ പിന്നെ പണവും കോഴീനെയൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ദിവസം ആരെങ്കിലും ഒരു കുട്ടീനെ ഇറക്കണമെന്ന് പറഞ്ഞാൽ കുട്ടീനെ ഇറക്കും. ഇത്തരത്തിലുള്ള കള്ളക്കളികളൊന്നും നടക്കുന്ന സ്ഥലത്ത് പോകാനേ പാടുള്ളതല്ല. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവം, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്താണ്, അമ്മ മരിച്ചിട്ട് തന്നെ 22 കൊല്ലമായി, ഒരു 10-28 കൊല്ലം മുമ്പേ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ ഇങ്ങനെ മദ്യപിക്കും, അപ്പം എന്തൊക്കെയോ പറയും. അപ്പോൾ അമ്മ എന്നോട്, ആ എൻ്റെ അമ്മ ടീച്ചറാണ്, ആ ടീച്ചറായിട്ട് പോലും അമ്മയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഭയങ്കരം ഒരു അത്ഭുത സിദ്ധിയുള്ള സ്ത്രീയാണ് ടീച്ചറെ, ടീച്ചർ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നും ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ഒന്ന് തന്നെ അവിടെ എത്തിക്കണമെന്ന് പറയും. ഇപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവളിങ്ങനെ പുകയിലൊക്കെ ചവച്ചിട്ട് മദ്യപാനമൊക്കെ ഉണ്ട്, എന്നിട്ടിങ്ങനെ വെറുതെ തുള്ളിക്കളിക്കുന്നവളാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ അമ്മ അവിടെ പോകണ്ട, വെറും തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അമ്മ എൻ്റെ വാക്കിനൊന്നും കണക്കിലെടുത്തില്ല. അമ്മ നീ വരുന്നില്ല, ഞാൻ വേറെ ആളെ കൂട്ടി പോയിക്കൊള്ളുന്നെല്ലാം പറഞ്ഞ് അമ്മ വേറെ ആരെയോ കൂട്ടി ആ സ്ത്രീയെ പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ അധികകാലം കളിക്കാൻ വിട്ടില്ല. ആ സ്ത്രീ മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഒരു ജീപ്പിൽ, അല്ല ഒരു ലോറിയിൽ, ഈ സ്ത്രീ പോകുന്ന ജീപ്പിലാണ്. അപ്പോൾ ആ ലോറിയുടെ പുറകിൽ ഒരു വലിയ കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി സ്ത്രീയുടെ നെഞ്ഞത്ത് തന്നെ തുളച്ച് കയറി സ്പോട്ടിൽ തന്നെ മരിച്ചു. ശരിക്കും ശൂലം കയറ്റിയിട്ട് കൊന്ന പോലെയായിപ്പോയി. അതാണ് ഇത്തരം കളിയെല്ലാം കളിച്ചാൽ അത് ദേവിക്ക് തന്നെ പിടിക്കില്ല. അപ്പോൾ അത്തരം പിന്നെ വേണ്ടാതെ ഉടായിപ്പ് കളി കളിക്കുന്ന ആളുകളുടെ അടുത്ത് പോകാതിരിക്കുക, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറഞ്ഞോളൂ. ആ കോള് കട്ടായി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതുകൊണ്ട് തന്നെ ഈ പിന്നെ ശരിയായ ദൈവികത അത് വേറെയാണല്ലോ. നമുക്ക് എത്രയോ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവക്ഷേത്രങ്ങൾ, 108 ദുർഗാക്ഷേത്രങ്ങൾ, ഇതൊക്കെ നാടല്ലേ നമ്മുടെ കേരളം. അത്രമാത്രം പവർഫുള്ളായ ക്ഷേത്രങ്ങൾ, അതുകൊണ്ടല്ലേ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ നാട്ടിന് പേര് തന്നെ വന്നത്. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുറമ്പ്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1993 നവംബർ 14. ആരുടേതാണെന്ന് പറയൂ. എത്ര സമയം എത്രയാണ്?
എന്താണ് അറിയണ്ട മോനെ കൊണ്ട്? എന്താണ് വിഷമം പറയുന്നത്? എന്ത് പണിയാണ് ചെയ്യുന്നത്? എന്നിട്ടിപ്പം വണ്ടിയിലൊന്നും പോവാൻ കഴിയുന്നില്ലേ? എന്താണ് അവന് ശാരീരികപരമായ എല്ലാ പ്രയാസം ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു സമയദോഷമൊന്നും കാണുന്നില്ല. ഇപ്പം നടക്കുന്നതാണെങ്കിൽ ബുധന്റെ ദശയാണ്. അങ്ങനെ ഒരു വലിയൊരു സമയത്തിൻ്റെ കേടൊന്നും കാണുന്നില്ല. അപ്പോൾ എന്നിട്ട് അവനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റു രൂപത്തിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾ ഇവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ള ആളാണോ? എങ്കിൽ നേരിട്ട് ഒന്ന് കാണാൻ പറയൂ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചെല്ലാം ഒന്ന് സംസാരിക്കാം അവനോട്. അല്ലാതെ വെറുതെ ഇതിങ്ങനെ ഇങ്ങനെ ഒന്നും ഇപ്പം പറയേണ്ട ഒരു കാര്യവുമില്ല. വണ്ടിയിൽ തീരെ പോകുന്നില്ലേ എന്നിട്ടിപ്പോ? അല്ല, അത് അവന്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയാണോ അതോ അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെയില്ലേ? ആ അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അത് അതാണെങ്കിൽ പിന്നെ അതിനും അത് അവര് സ്വയം മനസ്സിലാക്കിയിട്ട് വ്യത്യാസം വരുത്തേണ്ടതാണ്. അത്ര ഒരു സമയത്തിൻ്റെ അങ്ങനെയല്ല, അതാണ് ഞാൻ പറയുന്നത്. അത്തരം വ്യക്തികൾക്ക് എന്തുകൊണ്ടാണെന്ന് അയാളുടെ അയാളോട് സംസാരിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവും. മറ്റ് ലഹരി പദാർത്ഥമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ശരി ശരി. ഓ, ഏതായാലും മകൻ രക്ഷപ്പെട്ടു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ പിന്നെ നിങ്ങളീ പറഞ്ഞ നടുവേദനയുടെ ഒരു സൂചന ഇവിടെയുണ്ട്. പക്ഷെ അത് അങ്ങനെ അത് രൂക്ഷമായിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല. അത് കാരണം ഒന്നാമത് ഇപ്പം 28 വയസ്സല്ലേ ഉള്ളു. അപ്പോൾ ഈ പ്രായത്തിലൊന്നും അങ്ങനെ രൂക്ഷമാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം അത് എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് പിന്നെ അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും. ഓക്കെ. നിങ്ങൾ കൂത്തുറമ്പിലല്ല, അവിടുന്ന് അടുത്താണല്ലോ തലശ്ശേരി. എന്നെ വിളിച്ചിട്ട് ബന്ധപ്പെടും, നമുക്ക് കാണാം. അതായിരിക്കും നന്നായിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ അപ്പോൾ നരബലിയോടുകൂടി ഈ ദുർമന്ത്രവാദത്തിന് ഒരു പിന്നെ എന്താ, ഇപ്പം എല്ലാവർക്കും മോശ സമയമാണെന്ന് തോന്നുന്നു. പോലീസുകാർക്ക് അടക്കം മോശമാണ്, അവരുടെ അവസ്ഥയാണ്. ഒരുത്തൻ മാങ്ങ വെക്കുന്നു, ഒരുത്തൻ പൊന്ന് വെക്കുന്നു, ഒരുത്തൻ കയറി പട്ട കുറച്ച് പോലീസുകാർ കയറി പട്ടാളക്കാരെ അടിക്കുന്നു. ഒരു വിഭാഗം എന്നുള്ള രൂപത്തിൽ പോലീസുകാർ ആകെ നട്ട അവരാണ് ഇതിനൊക്കെ നടപടി എടുക്കേണ്ടവർ. അവരാണെങ്കിൽ ആകെ കുഴപ്പത്തിലായി കിടക്കുകയാണ്. നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാ തരത്തിലുള്ള ക്രൈമും കൈകാര്യം ചെയ്യേണ്ട പോലീസുകാരാണ്. അവരിൽപ്പെട്ട ചില നീചജന്മങ്ങൾ മാങ്ങയൊക്കെ കക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാനാണ്? പക്ഷേ ഒരു സേനക്കുണ്ടാക്കുന്ന പേരുദോഷം അത് എത്രയാണ്! അതിലെത്രയോ നല്ല മനുഷ്യന്മാരില്ല. അവരൊക്കെ അടക്കം യൂണിഫോം ഇട്ട് പുറത്തിറങ്ങേണ്ടതല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ മറ്റവർ പറയുന്ന വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളെ കൂട്ടത്തിലൊരുത്തനല്ലേ മാങ്ങ കേട്ടത്, മറ്റേവനല്ലേ പൊന്ന് കേട്ടത്, ഓനെ പോയി പിടിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം നല്ല പോലീസുകാരൻ എന്ത് ചെയ്യും? അവൻ്റെ മാനസികാവസ്ഥ അവനോട് ആരെങ്കിലും പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ആ കൂട്ടത്തിലുള്ള ഒരാൾ ചെയ്യുന്നതിന് എല്ലാവർക്കും മുഖം കരിയുന്ന ഒരു സംഭവമാണല്ലോ. ആണെങ്കിൽ പട്ടാളക്കാരനെ കയറി തല്ലാനൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടാളക്കാരനെയൊക്കെ ആരെങ്കിലും ചെറിയ കാര്യത്തിൽ ഒരു എന്തെങ്കിലും കാര്യം വേണ്ടേ? അങ്ങനെ അത് ഇതെല്ലാം നോക്കി നമ്മുടെ സമൂഹത്തെ ശരിയായ രൂപത്തിൽ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ എവിടെയൊക്കെ നടക്കുന്നു അതൊക്കെ നോക്കേണ്ടവരാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ആകെ കട്ടപ്പുറത്ത് കയറി കിടക്കുന്നത്. ഇതിനു മുമ്പേ KSRTC-ക്കാരായിരുന്നു. ആ KSRTC-ക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് അത് വലിയ ബാധിക്കില്ല, അത് അവരെ മാത്രം കാര്യമാണ്. പക്ഷെ പോലീസിന് വരുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ മനോവീര്യം തകരുന്നത് സൊസൈറ്റിക്ക് തന്നെ വലിയ കുഴപ്പമുണ്ടാക്കും. അതാണ് പോലീസുകാരിപ്പോൾ എല്ലാത്തിനും ഒരു മടിച്ചു നിന്ന് കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. ഇപ്പം ഇന്നലെ
ആ പയ്യനെ ഉടനെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോയെ. പിന്നെ പൂത്തറമ്പിലെ ആ പാവം വള്ളിയായിലുള്ള പെൺകുട്ടിയെ, പിന്നെ വിഷ്ണുപ്രിയ, അവളുടെ കഴുത്തറയ്ക്കുമ്പോഴേക്കും അവൻ 2 മണിക്കൂർ കൊണ്ട് പിടിച്ചു. പോലീസ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞത്. അതുകൊണ്ട് പോലീസ് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ നാട് കലികാലം തന്നെയാണ്, എല്ലാം കൊണ്ടും കലികാലമാണ്. അല്ലാതെ മാങ്ങ കേൾക്കാനൊക്കെ ഒരു പോലീസുകാരന് തോന്നുമോ? ഈ കാലം എന്ന് പറഞ്ഞാൽ ശരിയായ കലികാലമാണ്. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, കോള് ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജ്യോതിഷികൾക്കും ഇത് ഈ പറയുന്ന എല്ലാം വെറും സ്യൂഡോ സയൻസ് ആണ്, വെറും തട്ടിപ്പാണ്. ആ കോള് വന്നിട്ടുണ്ട്. ഹലോ, 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ആ എവിടുന്നാണ് വിളിക്കുന്നത് പറയൂ. പിണറായി പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ, വേഗം പറഞ്ഞു. ദിവസം നിങ്ങൾ ഡേറ്റ് പറയൂ, ഡേറ്റ് പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. 2002 ജൂലൈ 7. ഓക്കെ, 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 ജൂലൈ 10. ആ ശരി. ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ജൂലൈ 10. സമയം പറയൂ. സമയം 12 മണി. ഉച്ചക്കാണോ? 12 രാവിലെ 12:10. 12:10 ശരി. നിങ്ങളുടെ മകനാണോ? ആ, മകനാണ്. നക്ഷത്രം പുനർദമാണോ? നക്ഷത്രം പുനർദം. ശരി. അപ്പോൾ ഇപ്പം നടക്കുന്നത് ശനിദശയാണ്. ആ ശനിദശയായതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ആനുകൂല്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ശനിയിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്ന ഈ ഡിസംബറിന് ശേഷം കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റം വരും. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഡിസംബർ, അതായത് 2022 ഡിസംബറിന് ശേഷം നിങ്ങളുടെ മകന് കുറേയും കൂടി നന്മ വരും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സമയം ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ ഈ പിന്നെ മന്ത്രവാദികൾക്ക് പിന്നെ പലരും പേട്ടച്ചുരം കയറി പോകുന്നുണ്ടെന്ന് കേട്ടു. ചിലർ വാളയാർ ചുരം കയറുന്നുണ്ട്. ഈ ജനങ്ങളെ പേടിപ്പിക്കുന്ന മന്ത്രവാദികളൊക്കെ മെല്ലെ മെല്ലെ സ്കൂട്ടാവുകയാണ്. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളൊക്കെ അത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിനൊന്നും പോയിട്ടില്ല. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പൂവിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതൊന്നും നിർത്താൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ലല്ലോ. നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇരുന്ന് ചിരിക്കുന്നല്ലേ ഉള്ളൂ. കുറേ ഈ വേണ്ടാതെ കളി കളിക്കുന്ന ഉടായ്പുകാരൊക്കെ മെല്ലെ മെല്ലെ പല പല ചുരങ്ങളും കടന്നു പോവുകയാണെന്നാണ് കേട്ടത്. ചിലർ തേനീച്ചുരം ഇടുക്കിയിൽ നിന്ന് അങ്ങനെ കയറി പോകുന്നു. മറ്റു ചിലർ വാളയാർ ചുരം കോയമ്പത്തൂരേക്ക് കടക്കുകയാണ്. മറ്റു ചിലർ നമ്മുടെ സാക്ഷാൽ വീരാജപ്പേട്ട ചുരം കയറി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുരം കയറുന്ന തിരക്കിലാണ് ദുർമന്ത്രവാദികൾ. അത് അവരെയൊക്കെ അത്തരത്തും കളികളൊന്നും ഇനി ജനങ്ങളും ഭരണകൂടവും വെച്ച് അനുവദിക്കാനും പാടില്ല. ശരിയായ രൂപത്തിലുള്ള കർമ്മങ്ങൾ അതെന്നും ഉണ്ടാവും. ആചാരങ്ങൾ തൊട്ട് കളിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അനാചാരങ്ങളെ അവസാനിപ്പിക്കുകയും വേണം, ദുരാചാരങ്ങളെ. കാരണം ഇത് നാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അങ്ങനെ അങ്ങനെ 100 കണക്കിന് നവോത്ഥാന നായകരുടെ ഭൂമിയാണിത്. വിവേകാനന്ദൻ പണ്ടേ പറഞ്ഞതാ, ഭ്രാന്ത വെറുതെ ഒന്നുമല്ല നമ്മളെ ഇങ്ങനെ അദ്ദേഹം വെള്ളം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. എന്താ ജാതി, എന്താ ജാതി എന്ന് ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാതിരുന്നു അദ്ദേഹത്തിന്, സാക്ഷാൽ വിവേകാനന്ദ സ്വാമിക്കേ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വെറും ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ആ ഭ്രാന്താലയം അത് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ, 100 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഭ്രാന്താലയത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും പല കേസ് കേൾക്കുമ്പോഴും. അതുകൊണ്ട് അത്തരത്തിലുള്ള കളികളൊക്കെ അവസാനിപ്പിക്കുക തന്നെ വേണം. അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ നടപടിക്ക് കട്ട സപ്പോർട്ടാണ്. പക്ഷേ ശരിയായ ആചാരങ്ങളുണ്ട്, അത് അനുഷ്ഠാനങ്ങളുണ്ട്, അത് വേറെ വിഷയമാണ്. അതൊന്നും ഒരു ഗവൺമെൻറ്റും ഒന്നും ചെയ്യില്ല. മറ്റേ കള്ള ഉടായ്പുകാർ, അവരെ കാര്യം കുറച്ച് കഷ്ടമാവും. അവരാ പണി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നിർത്തിക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്നത്തെ നമ്മുടെ
സമയം തീരുകയാണ്. ഉടായ്പല്ലാതെ നേരായ പരിപാടി നടത്തുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് നല്ല ചങ്കുറപ്പാണ്. അതുകൊണ്ട് എന്നെ കാണാൻ വരേണ്ട താല്പര്യമുള്ളവർക്ക് വരാം, പരിഹാരം ചെയ്യേണ്ടവർക്ക് പരിഹാരം ചെയ്യാം. അത് 25 വർഷമായിട്ട് ആരും ഇന്ന് വരെ ഉടായ്പ എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നേർക്ക് നേരെ വരേണ്ടവർക്ക് വരാം, വന്ന് കർമ്മങ്ങൾ ചെയ്യാം. ഇവിടെ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്, 9388504419. ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരണം. ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒപ്പം ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് അങ്ങനെയും അറിയാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓൺലൈനിൽ വേണമെങ്കിൽ അങ്ങനെ, നേരിട്ടാണെങ്കിൽ അങ്ങനെ, നേരിട്ടാണെങ്കിൽ ബുക്ക് ചെയ്ത് മാത്രം വരിക. ഏതായാലും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമസ്കാരം.